അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പ്രിയപ്പെട്ട സ്നേഹാദരവൾ നിറഞ്ഞ ശ്രോതാക്കളെ, അള്ളാഹിൻ്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രിയങ്കരരായ അനുചരന്മാർക്ക് പലപ്പോഴായി പലവരു ഖബറിൻ്റെ ഭയാനതകളെക്കുറിച്ച് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് സഹാബത്തിനോട്. നമുക്കറിയാം, നമ്മളൊക്കെ സാമൂഹിക ജീവികളാണ്. ലോകത്തിന്ന് ലക്ഷോപലക്ഷം ആളുകൾ, കോടാനുകോടി ആളുകൾ അധിവസിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഈ നശ്വരമായ ദുനിയാവിലെ നൈമിഷികമായ ഈ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം മരണം പുൽകി ഖബറിലേക്ക്, ഏകാന്തതയുടെ ഇരുട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ട്. ഞാനും നിങ്ങളും ഒറ്റപ്പെട്ടുകൊണ്ട് ഏകനായി പോകുന്ന ആ ഒരവസ്ഥ. സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് നിന്ന് എപ്പോഴും ഖബർ കേട്ടാൽ അവർ വല്ലാതെ വിഷമിക്കുമായിരുന്നു. പ്രത്യേകിച്ച് സ്വഹാബി പ്രമുഖനായിരുന്ന സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കേട്ടാൽ ഉടനെ വിങ്ങിപ്പൊട്ടി പൊട്ടിപ്പൊട്ടി കരയുമായിരുന്നു മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ വെച്ച് സ്വഹാബത്തിനോട് ഖബറിനെ കുറിച്ച് വിശാലമായി സംസാരിച്ചു. അതിനുശേഷം തൻ്റെ വീട്ടിലേക്ക് അള്ളാഹിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയപ്പോൾ വളരെ വിഷാദ വിഷണ്ണനായിട്ട് ഒരു സഹാബി ഓടി വന്ന് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ വാതിലിൽ മുട്ടുകയാണ്. വാതിലിൽ തട്ടി വിളിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ നബിയെ എന്ന് പറഞ്ഞ് കരഞ്ഞു കലങ്ങിയ നയനങ്ങളുമായിട്ട് റസൂലുള്ളാഹിയെ വിളിച്ചു. അള്ളാഹിൻ്റെ ഹബീബ് ചോദിച്ചു, നീ വല്ലാതെ സങ്കടപ്പെട്ടിട്ടുണ്ടല്ലോ സഹലെ, എന്താണ് സഹലെ അങ്ങേക്ക് പറ്റിയത് എന്ന് കരഞ്ഞു വന്ന സഹൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി ചോദിക്കുകയാണ്. അപ്പോൾ അള്ളാഹിൻ്റെ ഹബീബിനോട്, ആരംഭപ്പൂവിനോട് സഹൽ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബി വര്യൻ അനുചരൻ പറയുകയാണ്, നബിയെ, അങ്ങിന്ന് ഖബറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത ഭയം, നബിയെ, വല്ലാത്ത വിഭ്രാന്തി, വല്ലാതെ ഭയവിഹ്വലനായിട്ട് എനിക്ക് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല നബിയെ എന്ന് മഹാനായ സഹൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്. നബിയെ, എനിക്ക് ഖബറിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങ് എന്തെങ്കിലും ഉപദേശം തരണം, എന്തെങ്കിലും മാർഗം പറഞ്ഞു തരണമെന്ന് മഹാനായ സഹൽ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അപ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാന്യനായ സഹൽ റളിയല്ലാഹു അൻഹുവിന് ഒരു നാല് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. സഹലെ, ഈ നാല് കാര്യങ്ങൾ നീ ജീവിതത്തിൽ പകർത്തിയാൽ നിനക്ക് ഖബറിനെ തെല്ലുപോലും ഭയപ്പെടേണ്ട, ഖബർ ശിക്ഷയെ പേടിക്കേണ്ട സഹലെ എന്ന് അള്ളാഹിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ സഹൽ റളിയല്ലാഹു അൻഹു വളരെ ആവേശഭരിതനായിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കാതുകൾ കൂർപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹിയെ കേൾക്കുവാൻ ഒരുങ്ങുകയാണ്. അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു തുടങ്ങുകയാണ്, സഹലെ, ഒന്നാമതായിട്ട് നീ വഹ്ഫൽ ലിസാനക്, നീ നിൻ്റെ നാവിനെ സൂക്ഷിക്കണമെന്ന് ബഹുമാന്യനായ സഹൽ റളിയല്ലാഹുവിനോട് റസൂലുള്ള പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ പറയുന്ന നാല് കാര്യങ്ങളും ഞാനും നിങ്ങളും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഖബർ ശിക്ഷയിൽ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കണമേ എന്ന് എന്നോട് നിങ്ങളോട് ഉണർത്തുകയാണ്. അള്ളാഹു റസൂൽ ആദ്യമായി പറഞ്ഞത് അതാണ്, വഹ്ഫൽ ലിസാനക്, നീ നിൻ്റെ നാവിനെ സൂക്ഷിക്കണമെന്ന്. നാവ് കൊണ്ടാണ് ഒരു മനുഷ്യൻ അപകടപ്പെടാവുന്നതിൻ്റെ ഏറ്റവും അഗാധമായ ഗർത്തത്തിലേക്ക് മനുഷ്യനെ തള്ളിവിടുന്ന അവയവമാണ് അവൻ്റെ നാവ് എന്നുള്ളത്. ഓരോ ദിനവും പുലരുമ്പോഴും മറ്റ് അവയവങ്ങൾ നാവിനോട് പറയുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. നീയൊന്ന് അടങ്ങി നിൽക്കണം, നിന്റെ കാരണത്താൽ അപകടത്തിലാകുന്നത് ഞങ്ങളാണ് എന്ന് കൈകാലുകളും മറ്റു അവയവങ്ങളും നാവിനോട് പറയുമെന്നാണ്. എന്ന് മാത്രമല്ല, അള്ളാഹിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ രണ്ട് അവയവങ്ങളെ തൊട്ട് സാക്ഷി നിന്നാൽ
നിങ്ങൾക്ക് വേണ്ടി അലമല്ലഹു ജന്ന ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ മേൽ ഞാൻ സാക്ഷി നിൽക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് ഗുഹ്യാവയവമാണെങ്കിൽ ഒന്ന് നാവാണ് നാവ് കൊണ്ട് ഒരുപാട് അപകടങ്ങൾ നമുക്ക് പിഴയാനിടയുണ്ട് നാവ് കൊണ്ടാണ് ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല തിന്മകളുടെയും മാതാവായിട്ടുള്ളത് അത് നാവാണ് കളവ് പറയുമ്പോൾ ഗൈബത്ത് പറയുമ്പോൾ നമീമത്ത് പറയുമ്പോൾ സംഘടനയുടെ പേരിലോ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ പരസ്പരം വ്യക്തിഹത്യകളും പരസ്പരം പോർവിളികളും നടത്തുമ്പോഴൊക്കെ അവിടെ പിന്നിൽ നിന്ന് നയിക്കുന്നത് നാവ് എന്ന് പറയുന്ന വീരനാണ് അതുകൊണ്ട് നാവിനെ കടിഞ്ഞാണിട്ടുകൊണ്ട് നാവ് കൊണ്ട് നല്ലത് മാത്രം പറയാനും പാടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ നാവിനെ കൊണ്ട് ഒരുപാട് കളവുകൾ അധികരിച്ച് പറയുകയാണെങ്കിൽ യഹദീലൽ ഫുജൂഹ് എന്നാണ് നാവ് കൊണ്ട് അധികം കളവ് പറഞ്ഞാൽ അവനെ നാവ് തെമ്മാടിത്തരത്തിലേക്ക് നയിക്കും ആ തെമ്മാടിത്തരമോ യഹദീലന്നാർ അവനെ നരകത്തിലേക്ക് നയിക്കുമെന്നാണ് അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അത്രമേൽ അപകടകരമായ ഒരു അവയവമാണ് നാവ് അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്നാമതായിട്ട് പറഞ്ഞത് വഹ്ഫദ് ലിസാനക് നീ നിൻ്റെ നാവിനെ സൂക്ഷിക്കുക എന്ന് ഇതിനോട് ചേർത്ത് വായിച്ചു കൊണ്ട് നാവ് കൊണ്ടുള്ള മറ്റ് എല്ലാ ദൂഷ്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ രണ്ടാമതായിട്ട് ബഹുമാന്യനായ സഹൽ റളി അള്ളാഹു അൻഹുവിനോട് അള്ളാഹുന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വഹ്ഫദുൽ ബുതൂൻ നീ നിൻ്റെ വയറിനെ സൂക്ഷിക്കണമെന്ന് വയറിനെ ഉദരത്തെ സൂക്ഷിക്കണമെന്ന് വയറിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ വയറ് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ബെൽറ്റ് ധരിക്കണമെന്നല്ല അല്ലെങ്കിൽ സിക്സ് പാക്ക് വരാനോ അപ്ഡമൊക്കെ എക്സസൈസ് ചെയ്തുകൊണ്ട് അങ്ങനെ വയറിനെ സൂക്ഷിക്കണമെന്നല്ല അള്ളാഹുന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് വയറ്റിലേക്ക് നിന്റെ വയറ്റിലേക്ക് ഹറാമിൻ്റെ ഒരംശം പോലും കടക്കുന്നതിനെന്ന് സൂക്ഷിക്കണമേ എന്നാണ് അള്ളാഹുന്റെ ഹബീബ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഹ്ഫദുൽ ബുതൂൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് മഹാന്മാർ നമ്മുടെ മുൻഗാമികളൊക്കെ ഹറാം ഭക്ഷിക്കുന്നതിനെ അത്രമേൽ ദൃഢതയോടുകൂടിയിട്ട് അത്രമേൽ കാര്യമാത്ര പ്രസക്തമായൊരു വിഷയമായിട്ട് തന്നെയാണ് വയറിനെ സൂക്ഷിക്കുന്ന കാര്യം എടുത്തിരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടത്തെ ജീവിതത്തിലുടനീളം ഹറാം തൻ്റെ ജീവിതത്തിലേക്ക് തൻ്റെ വയറ്റിലേക്ക് കടന്നു ചെല്ലുന്നതിനെ അത്രമേൽ ശ്രദ്ധിച്ചിരുന്ന ആളാണ് ഒരിക്കൽ തൻ്റെ ഖാദിമ അടിമ ഒരു ഭക്ഷണം കൊണ്ടുവന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഭക്ഷണമായി കൊടുക്കുകയാണ് കഴിക്കാൻ കൊടുത്തു അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് കഴിച്ചു പക്ഷെ കഴിച്ചതിന് ശേഷമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ശുഭത്തിൻ്റെ ഭക്ഷണമായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു കഴിച്ചത് ശുഭത്തിൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഹറാമല്ല സംശയമാണ് ഹലാലാണോ എന്ന് സംശയമുള്ള ഭക്ഷണമായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു കഴിച്ചത് ഇസ്ലാമിൽ വേണമെങ്കിൽ സംശയമുള്ളത് ഒഴിവാക്കിയിട്ട് ശെക്കൊഴിവാക്കിയിട്ട് യക്കീൻ എടുക്കാമെന്നുള്ള മസലയുണ്ട് ഇസ്ലാമിൽ പക്ഷെ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരുപാട് സ്വഹാബത്തിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വായിലേക്ക് വിരൽ കൊണ്ടുപോയിട്ട് വൊമിറ്റ് ചെയ്യുകയാണ് ഛർദ്ദിക്കുകയാണ് സയ്യിദുന അബൂബക്കർ റളിയല്ലാഹു അൻഹു ഛർദ്ദിച്ചതിന് ശേഷം വീണ്ടും ഫിക്ര് ചിന്ത അടിച്ചു കയറിയിട്ട് വീണ്ടും വൊമിറ്റ് ചെയ്യുകയാണ് വായിലേക്ക് കൈയിട്ടിട്ട് മൂന്നാമതും ഫിക്റടിച്ചു കയറിയിട്ട് നാളെ പരലോകത്ത് ഞാൻ കുടുങ്ങുമെന്നുള്ള ഭയപ്പാടോടുകൂടിയിട്ട് എൻ്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഹറാമ് വയറ്റിലേക്ക് ചെന്നാൽ ദുആ പോലും അല്ലാഹു സ്വീകരിക്കില്ല എന്ന് ഹറാമ് വയറ്റിലേക്ക് പോയാൽ 40 ദിവസത്തിനുള്ളിൽ ഒരു തരി ഹറാമ് തൻ്റെ ശരീരത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവൻ മരിച്ചു പോയാൽ പോലും മലക്കുകൾ പോലും അവൻ്റെ അടുത്തേക്ക് വരില്ല എന്നും അല്ലാഹുന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഫിക്റടിച്ചു കയറിയപ്പോൾ മൂന്നാമതും വായിലേക്ക് വിരലിട്ടുകൊണ്ട് ഛർദ്ദിക്കുകയാണ് സയ്യിദുന അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത് കണ്ടപ്പോൾ മഹാന്മാരായ സ്വഹാബത്ത് പറഞ്ഞു കഫാഖ് കഫാഖ യാ അബൂബക്കർ ഏ അബൂബക്കറെ അവസാനിപ്പിക്കൂ ഇനിയും അങ്ങ് വായിലേക്ക് കൈയിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങ് മരിച്ചു പോകും അത്രമേൽ ശ്രദ്ധിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ ശരീരത്തിലേക്ക് വയറ്റിലേക്ക് ഹറാമ് പോകുന്നതിനെ സൂക്ഷിക്കുമായിരുന്നു എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഹറാമ് നമ്മുടെ വയറ്റിലേക്ക് പോകുന്നതിനെ അത്രമേൽ നമ്മൾ സൂക്ഷിക്കണം ഒരു സംഭവം കൂടി ഓർത്തു പോവുകയാണ് മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവമാണ്
ഈസാ നബി അലൈഹിസ്സലാം ഒരു വനാന്തരത്തിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം ഖബർ കണ്ടു. ഈസാ നബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്സിസത്തായിരുന്നല്ലോ മരിച്ച ആളുകളെ പോലും ജീവിപ്പിക്കാനുള്ള ഒരു കഴിവ് സയ്യിദുന ഈസാ നബി അലൈഹിസ്സലാമിന് ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ ഈസാ നബി ഖബറിൻ്റെ അടുത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടി. ഒരുമിച്ച് കൂടി എന്ന് മാത്രമല്ല, ഈസാ നബി അലൈഹിസ്സലാം ആ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് കുമ്പി ഇതിനില്ല എന്ന് പറഞ്ഞിട്ട് ആ മയ്യത്തിനെ വിളിക്കുകയാണ്. മയ്യത്ത് എഴുന്നേറ്റിരുന്നു.